മാധ്യമങ്ങളിലൂടെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ദിനമാണ്. നല്ല ഇടയൻ്റെ തിരുനാളാണ് ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. നമ്മുടെ ഇടവ മക്കൾക്ക് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു തിരുനാൾ ആഘോഷമാണ് ഇന്ന്. ആൾക്കൂട്ടമില്ലാതെയും ആരവാരമില്ലാതെയും കൊടിയേറ്റ് കൊടിയിറക്ക് കർമ്മമില്ലാതെയും ആർച്ചും തോരണവുമില്ലാതെയും ശബ്ദ മലിനീകരണമില്ലാതെയും ഒരു തിരുനാൾ കടന്നു പോകുകയാണ്. ഇങ്ങനെയും തിരുനാൾ ആഘോഷിക്കാം എന്നുകൂടി ഒരു കോവിഡ് കാലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൂർത്തില്ലാത്ത ഒരു ആഘോഷം. പ്രിയമുള്ളവരെ, തിരുനാളുകൾ
നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന മാർഗങ്ങളായിരിക്കണം. ദൂർത്തിന്റെ കാലമാകരുത്. ഇങ്ങനെ ഒരു തിരുനാൾ നാം ഈ അടച്ചിട്ട ദേവാലയത്തിൽ ഏതാനും നമ്മുടെ ഗായാസങ്ങളോട് ചേർന്ന് ഈ പരിശുദ്ധമായ ബലി അർപ്പിച്ച് നാം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലാണെങ്കിലും എൻ്റെ മുൻപിലിരിക്കുന്ന ഈ ബെഞ്ചിൽ നിങ്ങളെല്ലാവരും ഉണ്ട് എന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടുകൂടിയാണ് ഈ തിരുനാൾ ബലി ഞാനിവിടെ നിങ്ങൾക്കായി അർപ്പിക്കുന്നത്. ഈ തിരുനാളിന് പ്രത്യേകമായും നാം ഓർത്തു പ്രാർത്ഥിക്കേണ്ട ചില വ്യക്തികളുണ്ട്. നല്ലയിടയിലെ തിരുനാളായതുകൊണ്ട് സഭയിലെ മേലധ്യക്ഷന്മാർക്കും പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനമാണ്. ഒപ്പം നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ദിനമാണ്. കാരണം ഇവരെല്ലാവരും യേശുവിൻ്റെ ഇടയ ധർമ്മത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പങ്കെടുക്കുന്നവരാണ്. നല്ലയിടനായ ക്രിസ്തുനാഥൻ നമ്മുടെ എല്ലാ ഇടയ ശ്രേഷ്ഠന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ സമർത്ഥമായി അനുഗ്രഹിക്കുവാനും നമ്മുടെ നാടിനെ നല്ലൊരു സമൃദ്ധിയിലേക്ക് നയിക്കാൻ ഇവരെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുനാൾ ബലിക്കായി ഒരുങ്ങാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിനു നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും പറയുന്നു എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ ശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാം.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പന്തക്കുസ്ത ദിനം പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. കർത്താവിൻ്റെ വചനം ദൈവത്തിനു നന്ദി. Oh.
ഇടയനായുള്ളപ്പോൾ കുറവിനിക്കൊരു നാളുമില്ല, കുറവിനിക്കുന്നില്ല. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പിന്നെയോ, നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. Hallelujah, 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 hallelujah. ഞാൻ നല്ല ഇടയനാണ് എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ എൻ്റെ ആടുകളെയും അവ എന്നെയും അറിയുന്നു. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോ കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂടത്തോട് അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഉടയവനാണ്, ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു, അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്നും ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ,
എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനക്കൂട്ടത്തെ കണ്ട് ഇടയില്ലാത്ത ആട്ടിൻപറ്റമെന്ന് വിളിച്ചവൻ പാപികളെ സ്വീകരിച്ചതിന് എതിർത്തവരോട് കാണാതെ പോയ ആടിൻ്റെ ഉപമ പറഞ്ഞവൻ മിഷണറിമാരെ ചെന്നായ്ക്കടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ അയച്ചവൻ വിധിദിനത്തിൽ രക്ഷ പ്രാപിച്ചവരെ ചെമ്മരിയാടുകളോട് ഉപമിച്ചവൻ ഇന്നിതാ സ്വയം വെളിപ്പെടുത്തുകയാണ് ആടുകളുടെ ഇടയൻ നല്ല ഇടയനെന്ന്. ആ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ ഇടയധർമ്മം അനുസ്മരിച്ചുകൊണ്ട് സഭാമാതാവ് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഏവർക്കും പ്രത്യേകിച്ച് നല്ല ഇടയനെ മധ്യസ്ഥനായി സ്വീകരിച്ച തൃക്കണ്ണാപുരം ഇടവക മക്കൾക്ക് സ്നേഹപൂർവം തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി നേർന്നു കൊള്ളുകയാണ്. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശുവിൻ്റെ പ്രഖ്യാപനം നാം ആഴമായി മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെയും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത രീതിയെയും നാം മനസ്സിലാക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും അനേകം പ്രാവശ്യം ആടുകളുടെയും ഇടയൻ്റെയും ജീവിത രീതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ദൈവത്തെ ഇടയനായും ഇസ്രായേൽ ജനത്തെ ആടുകളുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രധാന നേതാക്കന്മാരെല്ലാവരും തന്നെയും ഒരർത്ഥത്തിൽ ഇടയന്മാരായിരുന്നു. ആദത്തിൻ്റെ പുത്രൻ ആബേൽ, അവൻ ഒരു ഇടയനായിരുന്നു. ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ട് വിശ്വാസത്തിൻ്റെ പിതാവെന്ന് നാമകരണം ചെയ്യപ്പെട്ട അബ്രഹാം പോലും ഒരു ഇടയനായിരുന്നു. അദ്ദേഹത്തിന് സമർത്ഥമായി കന്നുകാലികൾ ഉണ്ടായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇസഹാക്കും ഒരു ഇടയനായിരുന്നു. അവൻ്റെ പിതാവായ അബ്രഹാമിൽ നിന്നും ആടുകളും മാടുകളും സമ്മാനമായി സ്വീകരിച്ചതായി ഉൽപ്പത്തി പുസ്തകം 24:35-36 രേഖപ്പെടുത്തി കാണുന്നുണ്ട്. യാക്കോബ് ലാബാൻ്റെ മകളെ വിവാഹം കഴിക്കുകയും അവൻ്റെ ആടുകളെ പരിപാലിക്കുകയും ചെയ്യുന്നതിന് സമ്മാനമായി ധാരാളം ആടുകൾ അവന് ലഭിക്കുകയുണ്ടായി എന്ന് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യാക്കോബിൻ്റെ പുത്രന്മാരും ഇടയന്മാർ തന്നെയായിരുന്നു. ഇസ്രായേലിൽ അനേകർ ഇടയന്മാരായിരുന്നതിനാൽ അവർ ദൈവത്തെയും ഇടയനായി ഉപമിച്ചിരുന്നു. യാക്കോബ് ജോസഫിൻ്റെ മക്കളായ മനാസയെയും എഫ്രായീമിനെയും ഇങ്ങനെ ആശീർവദിക്കുന്നു: എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന് എന്നെ അനുഗ്രഹിച്ചു. ആ ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉൽപ്പത്തി പുസ്തകം 48:15 ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് സങ്കീർത്തനം 23 നാം വായിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഒപ്പം സങ്കീർത്തനം 28:49
എൺപതുകളിലും ദൈവത്തെ ഇടയനായി ഉപമിച്ചിരിക്കുന്നതായി നാം കാണുന്നു. മൂശയും ഒരു ഇടയനായിരുന്നു. അദ്ദേഹം ആടുകളെ മേയ്ക്കുന്ന സമയത്താണല്ലോ ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കാനായി പ്രത്യേകം വിളിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ഈ സംഭവം വായിക്കുന്നുണ്ട്. അതുപോലെ ദാവീദും ഒരു ഇടയനായിരുന്നു. അവൻ്റെ ദാവീദിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ദാവീദ് സാവൂലിനോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്ത് നിന്നും ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. ഇതാണ് ഒരു ഇടയൻ്റെ ധർമ്മം. ഇത്തരക്കാരെയാണ് ഇസ്രായേലിനെ നയിക്കാനും അവർക്ക് നേതൃത്വം നൽകി ശുശ്രൂഷിക്കുവാനും വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത്. പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം പ്രാവശ്യം ഇടയൻ എന്ന പദം യേശുവിനോട് ഉപമിക്കുന്നുണ്ട്. ജനം ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നതിനാൽ അവരോട് അവന് അനുകമ്പ തോന്നി എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇടയനെ ഞാൻ അടിക്കും, ആടുകൾ ചിതറിപ്പോകുമെന്ന് വചനത്തിലൂടെ യേശുവിൻ്റെ പീഡാസഹനത്തിൽ ശിഷ്യർക്കുണ്ടാകുന്ന ഇടർച്ചയെക്കുറിച്ചാണ് യേശു മുൻകൂട്ടി പ്രവചിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. മത്തായും യേശുവിനെ ഇടയനായി ചിത്രീകരിക്കുവാൻ അവൻ മറന്നിട്ടില്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മോട് കരുണ കാണിക്കുന്ന യേശുവാകുന്ന ഇടയനെ 9-ാം അധ്യായം 36-ാം വാക്യത്തിലും ഈ ജീവിതത്തിന് ശേഷം അന്ത്യവിധിയിൽ നമ്മോട് അനുകമ്പ പ്രദർശിപ്പിക്കുന്ന യേശുവെന്ന ഇടയനെ 25-ാം അധ്യായം 31-45 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ഇടയൻ നിന്നിൽ നിന്നും ഉത്ഭവിക്കുമെന്ന് ബെത്ലഹേമിൽ യേശുവിൻ്റെ ജനത്തെക്കുറിച്ച് മത്തായി 2:6 പറയുന്നുണ്ട്. വഴിതെറ്റിപ്പോയ ആട് തിരിച്ചു കിട്ടുമ്പോൾ ഇടയനായ ദൈവത്തിനുണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ചും മത്തായി 18-ാം അധ്യായത്തിൽ 12-14 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ ഇടയധർമ്മം വളരെ ആഴമായി യോഹന്നാൻ തൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്. ആടുകളുടെ വാതിലാണ് യേശു. യോഹന്നാൻ 10:9. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന യേശുവിനെ 10-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ കുറിക്കുന്നുണ്ട്. ആടുകൾ അവൻ്റെ സ്വരം ശ്രവിക്കുന്നുവെന്നും അവ അവനെ അനുഗമിക്കുന്നുവെന്നും 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ഒരു സാധാരണ ഇടയനല്ല, കൂലിക്കാരനുമല്ല, മറിച്ച് ഒരു നല്ല ഇടയനായതുകൊണ്ട് തൻ്റെ ജീവനെ നൽകി നമ്മെ രക്ഷിക്കുന്നവനെന്നാണ് യോഹന്നാൻ 10:17-18 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചിരിക്കുന്നത്. ഉത്ഥാനം ചെയ്ത യേശു പത്രോസിനെ തൻ്റെ പിൻഗാമിയായി നിയമിച്ചുകൊണ്ട് തൻ്റെ ആടുകളെ അവൻ്റെ സംരക്ഷണത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് യോഹന്നാൻ 21-ാം അധ്യായം 15-19 വാക്യങ്ങളിലാണ് നമ്മളിത് വായിക്കുന്നത്. യേശു ആടുകളുടെ വലിയ ഇടയനെന്നാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇടയന്മാരുടെ തലവനെന്നാണ് പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ കുറിച്ചിരിക്കുക. ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിനെന്ന് യേശുവിൻ്റെ ഇടയധർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാ ശുശ്രൂഷകരെയും പത്രോസ് തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളിലൂടെ ഉപദേശിക്കുകയാണ്. വിജയശ്രീ ലാളിതനായ ഉത്ഥാനം ചെയ്ത യേശുവിനെ
കുഞ്ഞാടെന്നാണ് വെളിപാട് പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ കുറിച്ചിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥമുടനീളം ദൈവമായ ഇടയന്റെ സ്നേഹവും കരുതലും സംരക്ഷണവും നാം മനസ്സിലാക്കുകയായിരുന്നു. അതിനായി നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ജനങ്ങൾക്ക് നൽകാൻ വിളിക്കപ്പെട്ടവരാണ് സഭയിൽ മത്രാന്മാരും വൈദികരും സന്യസ്തരും സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കളും എന്ന കാര്യം നാം മറക്കരുത്. ദൈവത്താൽ വിളിക്കപ്പെടുകയും ജനത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ പിന്നെ അവർ ജീവിക്കേണ്ടത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് ജനത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്ക് വേണ്ടിയും അവർ പ്രവർത്തിക്കണം, അവർ ജീവിക്കണം. അല്ലാത്ത പക്ഷം അവർ ഇടയന്മാരെ അല്ല, മറിച്ച് അവർ കള്ളന്മാരും കവർച്ചക്കാരുമാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ യേശു പറയുന്നത്, പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള നേതാക്കളെ ദൈവം ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക, അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത് എന്ന് എസെക്കിയേൽ പ്രവാചകൻ 34-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ കുറിക്കുന്നു. അങ്ങനെ നേതാക്കൾ വഴിപിഴച്ചു പോകുമ്പോൾ ദൈവം പിന്നെയും ഇടപെട്ട് പറയുകയാണ്, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും, ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങുന്നതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചിറങ്ങും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 11-ും 12-ും വാക്യങ്ങളാണ്. നല്ലിടയനായ യേശുവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മിലേക്ക് നമുക്കൊന്ന് തിരിയാം. ദൈവം ഇന്ന് തൻ്റെ ഇടയധർമ്മം നിർവഹിക്കുന്നത് വിവിധ വ്യക്തികളിലൂടെയാണും സഭയിലെ ശുശ്രൂഷകളിലൂടെയും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരിലൂടെയും വിദ്യാലയത്തിൽ അധ്യാപകരിലൂടെയും കുടുംബത്തിൽ മാതാപിതാക്കന്മാരിലൂടെയുമാണ് ദൈവം തൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കുന്നത്. നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ ഞാൻ ഉൾപ്പെടെയുള്ള മേൽ സൂചിപ്പിച്ച നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുകൂടി ആത്മപരിശോധന ചെയ്യേണ്ട ദിനമാണ് നല്ല ഇടയനായ യേശുവിൻ്റെ ഇടയ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ സ്ഥാനമാന കൊതിയന്മാരും അധികാരത്തെ അലങ്കാരമായി കാണുന്ന നേതാക്കളും ഉള്ളിടത്തോളം കാലം നമ്മുടെ നാട് നന്നാകുകയില്ല. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഏപ്രിൽ 25-ാം തീയതി സാലറി കട്ടുമായി ഇറക്കിയ സർക്കുലറിൽ അതിൻ്റെ ഉത്തരവിൽ അവ്യക്തത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം അധ്യാപകർ, അതായത് ഇടയസ്ഥാനത്തിരിക്കുന്നവർ, പരസ്യമായി അതിനെ കത്തിച്ചത് നാം കണ്ടതാണ്. ഇത് നീതിക്കും ധാർമ്മികതയ്ക്കും അധ്യാപക ധർമ്മത്തിനും നിരക്കാത്ത ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാൽ അതിനെയും ന്യായീകരിച്ചുകൊണ്ട് അവർ ചൂണ്ടിക്കാണിച്ച വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ അരങ്ങേറിയ ഒരു പേക്കുത്ത് സംഭവമാണ്. അതായത് കസേരയും മൈക്കും വലിച്ചെറിഞ്ഞും മേശകൾ തട്ടിമറിച്ചും കമ്പ്യൂട്ടർ പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നശിപ്പിച്ചും നമ്മുടെ ജനനേതാക്കൾ അന്ന് കാണിച്ച ഒരു ദുർമാതൃക ഇന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാർ അധാർമ്മികമായ സംഭവങ്ങളെ പ്രേരിപ്പിക്കരുത്, അതിനായി കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. അധാർമ്മികതയെ നടപ്പിലാക്കേണ്ടവർ അധാർമ്മിക വഴികൾ പിന്തുടരുമ്പോൾ സമൂഹം മുഴുവനും അതിക്രമത്തിലേക്ക് വീണുപോകും. മനുഷ്യർ തങ്ങൾക്ക് നൽകപ്പെട്ട അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ യേശുവാകുന്ന സർവാധികാരി നല്ല ഇടയൻ ജനങ്ങളോട് കരുണ കാണിക്കുകയും ശിഷ്യരുടെ പാദം കഴുകുകയും സ്വയം സഹിച്ചും തൻ്റെ ജീവനെ നൽകിയും അധികാരത്തിൻ്റെ പുതിയ പാഠം, പുതിയ മാനം യേശോ പഠിപ്പിച്ചു. ഇത് പരസ്പരം പഴിചാരേണ്ട കാലമല്ല,
കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമയവുമല്ല. ഒന്നിച്ച് നിന്ന് കോവിഡ് എന്ന വലിയ ദുരന്തത്തെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകർ കണ്ണിമച്ചിമ്മാതെ തങ്ങളുടെ ജീവൻ പണയവെച്ചുകൊണ്ടുപോലും പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടും ചൂടിലും പൊടിയും സഹിച്ചുകൊണ്ട് നമുക്കായി അവർ കാവൽ നിൽക്കുന്നു. ഇവരെയൊക്കെയാണ് എനിക്ക് യഥാർത്ഥമായ ഇടയന്മാരാണെന്ന് വിശേഷിപ്പിക്കുവാനായി തോന്നുന്നത്. അവരെ ഞാൻ ഇത്തരണത്തിൽ അഭിനന്ദിക്കുകയും അവർക്കായി ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവർക്ക് യാതൊരു ആപത്തും കൂടാതെ നല്ല ഇടയനായ ക്രിസ്തു ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപർന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇടയധർമ്മം. അപർന് നന്മ ഉണ്ടാകണമെന്ന് വിചാരമാണ് ഇടയ ബോധ്യം. ഞാൻ കഴിഞ്ഞ് അവന് ആപത്തുണ്ടാകാവൂ എന്ന ചിന്തയാണ് ഇടയൻ്റെ ലക്ഷ്യം. നല്ല ഇടയനായ യേശുവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയിലും സമൂഹത്തിലും നേതൃത്വം വഹിക്കുന്ന എല്ലാവരിലും സ്വാർത്ഥ ചിന്തകൾ ഇല്ലാതാകാനും നവീകരിക്കപ്പെട്ട വ്യക്തികളായി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് കാലം കഴിയുമ്പോൾ ഒരു പുതിയ സമൂഹം രൂപപ്പെടുത്താൻ എല്ലാവർക്കും പ്രത്യേകിച്ച് നേതാക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി തുറന്നർപ്പിക്കാം. നല്ലയിടയനായ ക്രിസ്തു എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്നതും വിശ്വസിക്കുന്നേ.
നാഥനിൽ നിന്നും തനയനിൽ നിന്നും ചുമ്മി പുറപ്പെടും പാവനാത്മാവിൽ നാഥനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനുമാവുന്നുഹായൻ വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റമുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാതോലിക്കാപ്തോസ്തോലിക്കാ സഭയിൽ പാപവിമോചന നേടുന്നോരേത ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായി ഹത്തിൽ പ്രത്യാശയോടേത കാത്തിരിക്കുന്നേ. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നല്ലയിടയൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിൽ നമ്മുടെ സഭയിലെ മേലധ്യക്ഷന്മാരെയും സമൂഹത്തിൽ രാഷ്ട്ര നേതാക്കന്മാരെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. നല്ലയിടയനായ യേശുവിൻ്റെ പ്രത്യേക സംരക്ഷണം ഇവർക്കെല്ലാവർക്കും ഉണ്ടാകുവാനും യേശുവിൻ്റെ ദൈവരാജ്യം ഇവരുടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകാനുള്ള കൃപയ്ക്കായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നല്ലിടനായ യേശുനാഥ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ അഭിവന്യ സൂസപാക്യം പിതാവിനെയും സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരി ഗ്ലാഡൻ അലക്സ് അച്ഛനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ശാരീരികവും ആത്മീയവും മാനസികവുമായ ആരോഗ്യവും സംരക്ഷണവും നൽകി സഭാതനയുടെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ലിടനാകുന്നു എന്നരുൾ ചെയ്ത യേശുനാഥ, ലോകജനതയെയും പ്രത്യക്ഷമായി ഞങ്ങളുടെ മാതൃരാജ്യത്തെയും എല്ലാ രാഷ്ട്ര നേതാക്കളെയും ഭരണാധികാരികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ഭരണം നടത്തുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ട് ലോകജനതയെ സമാധാനത്തിൽ നയിക്കുവാനും ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്നരുൾ ചെയ്ത യേശുവെ, നല്ലിടയൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന ഞങ്ങളുടെ ഇടവക കുടുംബത്തെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പലവിധമായ രോഗങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഇനിയുള്ള നാളുകളിലും ഞങ്ങളുടെ ഇടവക കുടുംബത്തെ അങ്ങയും വലിയ സ്നേഹത്തിലും കരുതലിലും സംരക്ഷണത്തിലും കൃപയിലും കാത്തുകൊള്ളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞാനാണ് ആടുകളുടെ വാതിൽ എന്നരുൾ ചെയ്ത യേശുവെ, നല്ലിടേൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കൂദാശകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെയും തിരുസഭയുടെ പ്രബോധനങ്ങളെയും നിരാകരിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ച് കഴിയുന്ന ഓരോരുത്തരും സഭയിലേക്ക് തിരികെ വന്ന് ഒരിടേനും ഒരാട്ടിൻപറ്റവുമായി ജീവിച്ച് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന സങ്കീർത്തനോടൊക്കെ ചേർന്ന് ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ജീവിതക്ലേശങ്ങളാൽ പീഡ അനുഭവിക്കുന്ന സകലരെയും, പ്രത്യേകമായി ഇന്ന് കൊറോണ വൈറസ് ബാധിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നവർ, മറ്റു രോഗികൾ, ദാരിദ്ര്യത്തിലും സാമ്പത്തിക തകർച്ചയിലും വേദനിക്കുന്നവർ, ജോലിയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, അനാഥർ തുടങ്ങിയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കുരിശിൽ നിന്ന് ആശ്വാസവും ശക്തിയും സ്വീകരിച്ചുകൊണ്ട് പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നരുൾ ചെയ്ത യേശുവിൻ്റെ ജീവനിൽ പങ്കാളികളാവുകയും ഉദ്ധാനത്തിലുള്ള പ്രത്യാശയോടു കൂടി ജീവിതം നയിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഇടവ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി മൗനമായി പ്രാർത്ഥിക്കാം. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അംഗീകരങ്ങളിൽ നിന്ന് ഈ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹാരഹസ്യം വഴി ഞങ്ങളെന്നും കൃതജ്ഞ നിർഭരായിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിൽ നിദാനമായി ഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ജീവവും ന്യായവുമത്രേ കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹാകുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഇക്കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റു പറയുന്നത്. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. എന്തെന്നാൽ അവിടെന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാണ്. അവിടന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ടു ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ
നിന്റെ ഗീതം ഒന്നു ചേർന്നു ആലപിക്കുന്നു. ശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞ് കണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാം.
ഞാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്ത പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത രോഗരക്ഷക ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ സുസൈപ്പാക്കി മത്രാപുലിതയോടും ക്രിസ്തുദാസ് സഹായി മത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഖനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസെഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം
ഹൃദയത്തിൽ എല്ലാം ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉൻബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേ പോ, നിന്നുള്ളം പാരിരുമായിടേണം. അന്നന്ന വേണ്ടും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾതൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ എല്ലാത്തിൻ മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹ പൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു. എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു.
അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമെന്ന് സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനു ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവ. ആത്മാവ് സുഖം പ്രാപിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കിപ്പോൾ ഇടവക തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ ഈ ദിവ്യകാരുണ്യം നമുക്ക് നേരിട്ട് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിലെ നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാസയിൽ അങ്ങയെ സ്വീകരിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. അലിഞ്ഞിടുവെന്നും പാവികൾക്കാ ഓ ദൈവ
പ്രിയ സഹോദരി സഹോദരന്മാരെ, നന്ദിയുടെ ഒരു വാക്ക്. വാസ്തവത്തിൽ നമ്മെ ഇടവകയെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു നവീന മാധ്യമങ്ങളിലൂടെ യൂട്യൂബിലൂടെ നമ്മുടെ ദേവാലയത്തിലുള്ള ദിവ്യബലി നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എന്നാലൊരു ദിവസം മിഥുനോട് ഞാൻ ഈ ആശയം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സഹോദരൻ അത് ഏറ്റെടുത്തു. അങ്ങനെ മൊബൈൽ ഫോണിലൂടെ ദുഃഖവെള്ളിയാഴ്ച വരെയുള്ള എല്ലാ കർമ്മങ്ങളും, ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ദുഃഖവെള്ളിയാഴ്ച വരെയുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ ഫോണിലൂടെ സംപ്രേഷണം ചെയ്യുകയായിരുന്നു. അതെല്ലാം ചെയ്ത് ഒത്തിരിയേറെ സമയം കണ്ടെത്തി തൻ്റെ കഴിവിലൂടെ നമുക്ക് നമ്മെ സഹായിച്ച മിഥുനെ ഞാൻ യവച്ചത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ ഈസ്റ്ററിൻ്റെ അന്നേ ദിവസം ലൈവ് ടെലികാസ്റ്റ് നൽകിയ ആനന്ദിനെയും ഗ്രൂപ്പിനെയും ഓർക്കുന്നു. അതിനെ തുടർന്ന് ഏപ്രിൽ മാസം 19-ാം തീയതി 26-ാം തീയതി എന്നും വളരെ നിസ്വാർത്ഥമായ സേവനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സെബാസ്റ്റ്യനും അനിയും രഞ്ജിത്തും കരുണും നമുക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അല്പം ദൂരെ നിന്നാണ് വരുന്നുവെങ്കിലും നമ്മളുടെ അവരുടെ വലിയ സ്നേഹം വലുതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ദൈവം നല്ലവനായ ക്രിസ്തു നിങ്ങളുടെ യാത്രയിലും നിങ്ങളുടെ ജീവിതത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഇടവക മക്കളുടെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുപോലെ 1-ാം തീയതി മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുത്തുകൊണ്ടും വളരെ മനോഹരമായി നമ്മുടെ എല്ലാ ഗായകരും എല്ലാ എങ്കിൽ തന്നെയും
മിഥുനും സജിനും സജിൻ ബാബുവും നിഷയും വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കപ്പിയാർ ജോർജിനെ മറക്കാനാവില്ല. എല്ലാ ദിവസവും കൃത്യമായി തൻ്റെ കടമകൾ നിർവഹിച്ച് ദേവാലയം വൃത്തിയാക്കി ഈ പരിശുദ്ധമായ ബലി അർപ്പിക്കുവാനായി നമ്മെ ഏറെ സഹായിച്ച സഹോദരൻ ജോർജിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ അടവ മക്കളെയും നിങ്ങൾ നേരിട്ട് കാണുന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ബെഞ്ചിലൊക്കെ നിങ്ങളുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം, ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. എങ്കിലും നിങ്ങളിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. വിദൂര രാജ്യങ്ങളിൽ നിന്നുകൊണ്ടും ഈ ദിവ്യബലി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നല്ലയിടയൻ്റെ തിരുനാളിൻ്റെ സർവ്വവിധ മംഗളങ്ങളും ആ ഇടയൻ്റെ കാവലും കരുതലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. അതിനുമുമ്പായി ദൈവം നമ്മിൽ വർഷിച്ച എല്ലാ കൃപകൾക്കുമായി നമുക്ക് തഥയവും പാടി ദൈവത്തെ സ്തുതിക്കാം. സമാപന ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. കർത്താവ് നിങ്ങളോട് കൂടെ, അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട്
കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വദനം നിങ്ങളുടെ നേർക്കു തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിനും നന്ദി. സ്നേഹം നുകർന്നിടുവാന കുഞ്ഞാടാ